ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ അരികു വഴി എലാസ്റ്റിക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ബെഡ്ഷീറ്റ് അവിടെ ആ ബെഡിൽ നിന്ന് അനങ്ങാണ്ട് നല്ല സെറ്റായിട്ടിരിക്കും. എപ്പോഴും നമ്മൾ പിള്ളേരൊക്കെ കയറി കഴിയുമ്പോൾ ബെഡ്ഷീറ്റ് ഊർന്നു പോരാതിരിക്കാൻ വേണ്ടി ഈ ഒരു മാർഗം നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അതിലേക്ക് വേണ്ടത് ഈ ഒരു എലാസ്റ്റിക് മാത്രമാണ്. അത് വാങ്ങിയതിന് ശേഷം നമ്മൾ ഈ നാല് മൂല അടിച്ചു വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഏതൊരു ഒരു മൂലയിൽ നിന്നാണോ നമ്മൾ എലാസ്റ്റിക് വെച്ച് തുടങ്ങുന്നതെങ്കിൽ ആ വശത്തിൻ്റെ കുറച്ച് സ്പേസ്, അതായത് ഇവിടെ നിന്ന് നമ്മൾ അടിക്കുമ്പോൾ ഈ എലാസ്റ്റിക് ഇതിലേക്ക് കയറി ഇരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഇട്ടിട്ട് അവിടെ ഒരു അടയാളം കൊടുത്തതിന് ശേഷം മാത്രം ഈ താഴത്തേക്ക് വെച്ച് കൊടുക്കണം. അതാ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇത് വെക്കുന്നത്. ഇവിടെ വന്നിങ്ങനെ ലോക്കാക്കി ഇവിടെ കുത്തി നിർത്തിയതിന് ശേഷം എലാസ്റ്റിക് ഇങ്ങനെ ഒന്ന് വലിച്ച് പിടിച്ച് ബെഡിൻ്റെ ഷീറ്റിൻ്റെ ആ തുമ്പിലേക്ക് വെച്ച് നമ്മളെല്ലാം ഇങ്ങനെ അടിക്കുവാണ്. കാണി നല്ലപോലെ ചെറുതാക്കിയിട്ടതിന് ശേഷം മാത്രം അടിക്കണം. ഈ കൈകൊണ്ട് ഈ എലാസ്റ്റിക് ആവശ്യത്തിന് ഇങ്ങനെ വലിച്ച് പിടിച്ച് കറക്റ്റ് ഇതാക്കിയതിന് ശേഷം മാത്രം അടിക്കണം. ഇതേമാതിരി നമ്മൾ ഈ ചുരുക്ക് ഇങ്ങനെ നിവർത്തുമ്പോൾ കറക്റ്റ് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്ന രീതിയിലായിരിക്കണം എലാസ്റ്റിക് ഇതിലേക്ക് വെച്ചടിക്കാൻ. മൂലയുടെ വശം വരുമ്പോൾ നമ്മൾ ആ ഇട്ടിരിക്കുന്ന സ്പേസിൻ്റെ അവിടം കൊണ്ട് കട്ട് ചെയ്യുക. അവിടെ ഇതേമാതിരി കയറ്റി എലാസ്റ്റിക് വെച്ച് ഇതിങ്ങനെ കവർ ചെയ്ത് പോകുന്ന രീതിയിൽ വെച്ച് ഇവിടെ ലോക്ക് ചെയ്തതിന് ശേഷം ആദ്യം ചെയ്ത പോലെ എലാസ്റ്റിക് വലിച്ച് പിടിച്ച് കറക്റ്റ് ഇതിലേക്ക് ബെഡ്ഷീറ്റിൻ്റെ തുണി വെച്ചതിന് ശേഷം ഈ നാല് മൂല നമ്മൾ അടിച്ചെടുത്താൽ മാത്രം മതി. അതുപോലെ അടിച്ചെടുത്ത ഒരു ബെഡ്ഷീറ്റാണ്. അതായത് ഇങ്ങനെ ഫുള്ളായിട്ടും നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അതായത് ഇങ്ങനെ വലിഞ്ഞ് ഉള്ളിലേക്ക് കയറി കിടക്കും. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.